അടൂർ ഗസ്റ്റ് ഹൌസ് മർദ്ദനം. വാർത്ത നൽകിയ മാധ്യമ പ്രവർത്തകനും മാതാവിനും നേരെ സിപിഎം മർദ്ദനം. അടൂർ ഗസ്റ്റ് ഹൌസിലെ അക്രമ സംഭവത്തിൽ ഗസ്റ്റ് ഹൌസ് താൽക്കാലിക ജീവനക്കാരനും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗവുമായ രാജീവ് ഖാന് ബന്ധമുണ്ടെന്ന് വാർത്ത നൽകിയെന്നാരോപിച്ച് പന്തളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈം ന്യൂസ് ചാനലിന്റെ ന്യൂസ് എഡിറ്ററും ഉടമകളിൽ ഒരാളുമായ പഴകുളം തെങ്ങുന്താര മഞ്ചീരത്തിൽ ബിനോയ് വിജയനും ഇദ്ദേഹത്തിന്റെ മാതാവ് ശാന്തമ്മയ്ക്കുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സിപിഎം പെരിങ്ങനാട് വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചത്. നാളെ വരുമ്പോഴത്തേക്ക് വെള്ളമില്ല, അദ്ദേഹം പറയാം വരുമ്പോഴത്തേക്ക് പൂവെടുത്ത് നിരത്തിയിട്ടേരെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളപ്പോൾ ആ പൂവെടുത്ത് നിരത്തിയൊക്കെ ഇട്ടിട്ട് പത്തര കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോഴ ഈ കിടക്കുന്ന സമയത്ത് എൻ്റെ മോള് അവള് അവനെ വിളിച്ചാൽ എവിടാന്ന് ചോദിച്ചാൽ പറ എപ്പം വരുമെന്ന് തിരക്കാൻ ഞാൻ അവരുടെ അടുത്തോട്ട് പോവാ, പോയിട്ടൊന്ന് വരാ ഉടനെ എന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 11 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങി, 10 കഴിഞ്ഞപ്പോഴേ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ 11 വരുന്നതായപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി ഉണങ്ങി നോക്കിയപ്പോൾ ലൈറ്റ് കിടക്കണം. അപ്പം ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പൂ കിടക്കുന്ന അതിന് വേണ്ടി. ഞെട്ടി ഉണങ്ങി ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പം ഫ്രണ്ടിലോട്ടുള്ള വാതിൽ തുറന്ന് കിടക്കുക. അപ്പം ഞാൻ ഓർത്തിടയിൽ വാതിൽ എന്താ തുറന്നെന്ന് വിചാരിച്ച് ഞാൻ എളുപ്പം ചെന്ന് നോക്കിയപ്പം വാതിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇവൻ വന്ന് കയറിയതായിരിക്കും കിടക്കാനൊക്കെ ഉണ്ട്. അവൻ്റെ മുറിയിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ലൈറ്റ് ഇതൊന്നുമില്ല. തിരിച്ച് ഞാൻ വന്ന് ഇളയം മേളിലുണ്ടായിരുന്നു, അവൻ്റെ 10 വന്നായിരുന്നു. അവനെ ഒന്ന് വിളിച്ച് നോക്കി, പക്ഷേ എനിക്ക് വിളി വന്ന് ചെന്നില്ല. അപ്പം ഞാൻ വീണ്ടും തിരിച്ചിറങ്ങി വാതിൽ വന്ന് നോക്കി മുറ്റത്തോട് നോക്കിയപ്പോൾ മുറ്റത്ത് കാറ് കിടക്കുന്നവന്നെ. അപ്പം ഞാൻ എവിടായാലും കാറ് കൊണ്ടിട്ട് ഇനി കാറിനകത്തിരിക്കുമെന്നറിയാം. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ വഴി ഇങ്ങോട്ട് വഴിയുടെ അവിടെ ഭയങ്കര ബഹളും ഒച്ചപ്പാടും കേൾക്കുന്നു. അപ്പം ഞാനവിടെ ഒന്ന് ശ്രദ്ധിച്ചെന്ന ഇവരുടെ രണ്ടിൻ്റെയും കഴുത്ത് അഖിലിൻ്റെയും ഒക്കെ സൗണ്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു പറയുടെ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഇറങ്ങി അവിടോട്ടായപ്പോഴത്തേക്ക് കൊണ്ടൊരു 10-20 പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും പറ്റുകയൊക്കെ ചെയ്യുന്നു. ഞാൻ അവിടുന്ന് അടുക്ക ചെന്നേച്ച് നമ്മുടെ അയ്യത്താണ് എന്നോട് ഞാൻ ചോദിച്ചു, ഇള പിള്ളേരെ ഇതെന്ത് പടാ ഈ രാത്രി നിങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് വന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് വന്നിട്ട് പറയുന്നു, നിങ്ങൾക്കിപ്പം പിള്ളേർ തന്നെ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വെച്ചുകൊണ്ട് പോകും. ഞാൻ ചോദിച്ചു എന്ത് വട വെച്ച് നിങ്ങൾ പറ നാളെ വേണ്ടി നിങ്ങളിന്നെന്തോ ഉത്സവം പോലെ ഇവിടെ ആഘോഷിക്കുന്നത്, അപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബഹളമായി പിടിച്ചു വെള്ളമായി. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വന്നു നിങ്ങൾ ഞങ്ങളുടെ വസ്തുവിനകത്തും വെള്ളി കാണിക്കുന്നു, നിങ്ങൾ അങ്ങ് റോഡിലോട്ട് ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ ആദ്യം ഇങ്ങോട്ട് വന്നു വെച്ച് ഇടയിൽ നിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് വേണേ നിന്റെ വീട്ടിലോട്ട് പോക്കും. ഞാൻ നീ ചേടാവുമ്പോൾ നീ എൻ്റെ അയ്യത്തിനുണ്ട് ചേടാ ഇത് പറയും, നീ ഈ 10 വിളിച്ച് നീ ഒന്ന് മുറ്റത്തിറക്കുന്നത് അങ്ങനെ റോഡിൽ ഇറക്കുന്ന പറഞ്ഞു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരാൾ ഓടി വന്ന് ചോദിച്ചു, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നാടേണ്ടി കഴിഞ്ഞു, ഇവനെന്തിനാ ഇതിനൊക്കെ ഇടപെടുന്നത്, ഇവന് നിങ്ങളുടെ വീട്ടിൽ കയറി വന്നാൽ പോരെ അങ്ങനെ ചോദിച്ചു ഇവനെ കണ്ടതായി പറയും. അപ്പൊ അതിനിങ്ങോട്ട് വന്ന് വെച്ചു ഇവനെയായിട്ടാണ് വിളിക്കുന്നേ കയറി പോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേടാ നീ ആരെ വിളിക്കുന്നേ നീ വെച്ചെന്നാണ് നിങ്ങളുടെ മക്കളെ കണ്ടി ഞങ്ങളെ വിളിക്കേണ്ടി വേണമെങ്കിൽ. അവിടെ ഞാൻ ഇവനോട് രണ്ടിനോട് ഞാൻ പറഞ്ഞ പിള്ളേർ കയറി പോലെ നിങ്ങൾ എന്തിനാ ഈ പിള്ളേരുടെ ഇടയ്ക്കുള്ള നീ വേണം കാണിക്കുന്നു. അവരവരുടെ അപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി ഇടിയായി. അവസാനം ഈ ഇവനോട് കാര്യരെ ഈ അതിൽ തട്ടി ഞാൻ നല്ലോട്ട് കണ്ടുകൊണ്ട് നിൽക്കുക, എനിക്ക് ലൈറ്റ് വെട്ടത്തെ നല്ലവരെ കാണാമായിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ അങ്ങ് മറിഞ്ഞു വീണു. ഞാൻ ഇവനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നിടാ എന്ത് പടാൻ നീ കാണിച്ചതെന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേ ഇവൻ എന്നെ എളിയ കാലി പിടിച്ചോണ്ട് പോകാൻ എനിക്ക് ഇന്നോട് പറഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട് ഇവൻ എൻ്റെ നേരെ വഴി അവൻ്റെ കൈയുടെ മുട്ടൻ്റെ ഈ ചങ്കിൻ്റെ ഇടിഞ്ഞളവുണ്ട് ഇടതുകാരിയിൽ നിന്നവിടെ എനിക്കന്ന് വരെ എനിക്കങ്ങ് ശ്വാസം അടക്കി ഞാൻ
എനിക്ക് വർത്താനം പോലും പിന്നെ വയ്യാതെ ഇവനെ ഞാൻ പിടിക്കാനും മരിക്കാനും ഒന്നും വയ്യാതെ അപ്പോഴത്തെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മരുമോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ചേട്ടൻ്റെ മരുമോൾ അവിടെ ഉണ്ട്, എന്നെ സഹായിക്കാൻ വന്നത്. അവൾ എന്ത് കഴിഞ്ഞിട്ട് എന്നെ ഓടി വന്നെ മടി വെച്ച് വന്ന് ഇവനെ വിളിച്ച് അങ്ങോട്ടങ്ങോ കൊണ്ടുപോകുന്നു. അവർ പിടിച്ച് മേപ്പെട്ട് വലിച്ചു കൊണ്ടുപോയി. ഇനി ഇത്രയും നമ്മളവിടെ വന്നുകൊണ്ട് വെല്ലു വിളിച്ചേക്ക് അമ്മാർ കാറുണ്ടായിരുന്നു, കാറേ പോയി, ബൈക്കുണ്ടായിരുന്നു, ബൈക്കേ പോയി, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ എടുക്കാൻ വീട്ടിൽ വന്ന് എനിക്ക് സ്ഥലം വയ്യ. അപ്പോൾ അവരെന്നെ 12 മണി 12:30 ആയപ്പോഴത്തേക്കും അവിടുന്ന് വണ്ടി എനിക്ക് ശ്വാസം വിടാനും ശ്വാസം അടയ്ക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു ആശുപത്രി കൊണ്ടുവന്ന്. കഴിഞ്ഞ 25-നാണ് ചെങ്ങന്നൂർ സ്വദേശിയായ ലെബിൻ വർഗീസിനെ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് മർദ്ദിച്ചത്. ഗസ്റ്റ് ഹൌസിൽ ഇവർക്ക് മുറി നൽകിയതും വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയതും റെസ്റ്റ് ഹൌസിലെ താൽക്കാലിക ജീവനക്കാരനും DYFI മേഖലാ കമ്മിറ്റി അംഗം കൂടിയായ രാജീവ് ഖാനാണ്. രേഖകൾ ഇല്ലാതെയാണ് മുറി നൽകിയിരിക്കുന്നതും. ഇത് ചൂണ്ടിക്കാട്ടി വാർത്ത നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മർദ്ദനം നടത്തിയത്. ഞായറാഴ്ച രാത്രി 11:30 ബിനോയ് വിജയന്റെ വീടിന് മുമ്പിൽ വെച്ചാണ് സംഭവം. DYFI മേഖലാ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സുജിത്, മേഖലാ കമ്മിറ്റി അംഗം വിഷ്ണു, DYFI പ്രവർത്തകരായ അരുൺ, അക്ഷയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദനം നടത്തിയത്. സാരമായി പരിക്കേറ്റ മാതാവിനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനമേറ്റ ബിനോയ് വിജയൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയിലാണ്. പോലീസ് മാതാവിന്റെ മൊഴിയെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. KJU ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയന്റെയും മാതാവിന്റെയും നേരെയുള്ള ആക്രമണത്തിൽ ശക്തമായി മാധ്യമ സംഘടനകൾ പ്രതിഷേധിച്ചു. പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാധ്യമപ്രവർത്തക കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടു. MCTV ന്യൂസ്, അടൂർ. അടൂർ നഗര ഹൃദയത്തിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ടൗണിന്റെ ഒത്ത നടുക്കായി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് ശാന്തമായ ഉയർന്ന ഭൂപ്രദേശം. KSRTC പ്രൈവറ്റ് സ്റ്റാൻഡുകളിൽ നിന്നും വെറും 250 മീറ്റർ അരികെ. അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഗവൺമെന്റ് UP സ്കൂളിന് മുകളിലായി KP റോഡിൽ നിന്ന് 75 മീറ്റർ ദൂരത്ത് വീട് വയ്ക്കാൻ ഒരിടം. എട്ട് സെന്റ്, 10 സെന്റ്, 12 സെന്റ് പ്ലോട്ടുകൾ. പ്ലോട്ടിന്റെ മുൻവശത്തായി കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 3 പ്ലോട്ടുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക